ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു വാട്സപ്പിൻ്റെ ഒരു ട്രിക്കാണ് പരിചയപ്പെടുത്തുന്നത്. നമുക്കിപ്പോൾ വാട്സപ്പിൽ ഒരു നമ്പർക്ക് മെസ്സേജ് അയക്കണം എന്നുണ്ടെങ്കിൽ ആ നമ്പർ നമ്മൾ ആദ്യം സേവ് ചെയ്യണം. എന്നിട്ട് നമ്മൾ സേവ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് വാട്സപ്പിൽ ആ നമ്പർക്ക് മെസ്സേജ് അയക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് സേവ് ചെയ്യാണ്ട് നമുക്ക് ആ നമ്പർക്ക് മെസ്സേജ് അയക്കുന്നത് എങ്ങനെയെന്നാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. ഞാനിന്നിവിടെ പറഞ്ഞുതരാൻ പോകുന്ന ട്രിക്ക് വളരെ സിമ്പിളായിട്ടുള്ള ട്രിക്കാണ്. പെട്ടെന്ന് മെസ്സേജ് നമ്മളെ ഫോണിൻ്റെ കോൾ ലിസ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ് പെട്ടെന്ന് മെസ്സേജ് അയക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്റ്റെപ്പാണ്. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് വളരെ പെട്ടെന്ന് സേവ് ചെയ്യാത്ത നമ്പർക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാൻ നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ ഈ കോൾ ലിസ്റ്റിൻ്റെ ഈ ലിസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കാം. അപ്പോൾ നമ്മൾ ഈ നമ്പർക്കാണ് ഇപ്പോൾ ഈ മേലെ കാണുന്ന ഈ നമ്പറിലേക്കാണ് നമ്മളിപ്പോൾ മെസ്സേജ് അയക്കാൻ പോകുന്നത്. അപ്പോൾ ഈ നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇതിവിടെ സേവ് അല്ല. അപ്പോൾ നമ്മൾ ഈ നമ്പറിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് ഈ ഐ ബട്ടൺ കണ്ടു, ഈ ഐ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഈ നമ്പറിൻ്റെ മേൽഭാഗത്ത് ഇങ്ങനെ അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ അവിടെ കോപ്പി എന്നുള്ളൊരു ഭാഗം കാണും. കോപ്പി അമർത്തുക. അതിന് ശേഷം നമ്മൾ ഈ മെസ്സേജ് അടിയിൽ ഭാഗത്ത് നമ്മൾ മൂന്ന് ഓപ്ഷൻ കാണും. കോളെന്ന് കാണും, അതേമാതിരി മെസ്സേജ് വീഡിയോ കോളിൻ്റെ ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്. അതിൽ നമുക്ക് ഈ നടുക്കത്തെ മെസ്സേജ് എന്നുള്ളൊരു ബട്ടൺ അമർത്തുക. അതിന് ശേഷം നമ്മൾ ഈ മെസ്സേജ് ബട്ടണിൽ നമ്മൾ ഒരു ചെറിയൊരു ഫോർമാറ്റ് അടിച്ചു കൊടുക്കുക. WA.ME ഈ ബാർ വന്നിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ കോപ്പി ചെയ്ത നമ്പർ എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫോർമാറ്റേ ഉള്ളൂ, ഒരുപാട് അമർത്താനുള്ള ഫോർമാറ്റ് ഒന്നുമില്ല, സിമ്പിളാണ്. WA.ME ബാർ എന്നിട്ട് നമ്മൾ ആ കോപ്പി ചെയ്ത നമ്പർ എന്ത് ചെയ്യുക, നേരെ ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ടൈപ്പ് ചെയ്തിൽ ഒന്ന് അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കാണാൻ പറ്റും, അത് മൊത്തത്തിൽ കോപ്പി ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും, ഈ സൈഡിൽ കാണുന്നുണ്ടോ വാട്സപ്പ് ഓപ്പൺ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. ആ വാട്സപ്പിലൊന്ന് ക്ലിക്ക് ചെയ്യാം, അത് ഡയറക്റ്റ് അവരെ ഇതിലേക്കാണ് മെസ്സേജ് അയക്കുമ്പോൾ. പിന്നെ നമ്മൾ നേരെ എന്ത് ചെയ്താൽ മതി, മെസ്സേജ് അയച്ചാൽ മതി, നമുക്ക് എന്ത് മെസ്സേജ് അയക്കാം. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ട് മെസ്സേജ് അയക്കാൻ പറ്റിയൊരു ട്രിക്ക് തന്നെയാണിത്. ഈ വാട്സപ്പിൻ്റെ ട്രിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള വാട്സപ്പ് ട്രിക്കുകളായിട്ടും പല ട്രിക്കുകളായിട്ടും നമുക്ക് വീണ്ടും കാണാം. ബൈ.